നമസ്കാരം. ഞാൻ സോയി പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ്റ് സ്റ്റഡി സെൻ്റർ പാല. ഇന്ന് 2024 ജൂൺ 11 ചൊവ്വാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: ജോസ രജിസ്ട്രേഷൻ ആരംഭിച്ചു, ഐസർ താൽക്കാലിക ഉത്തരവ് സൂചികയായി, നീറ്റ് ഫലം വ്യാപക പ്രതിഷേധം, ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ, നഴ്സിംഗ് 15 വരെ ഫീസ് അടയ്ക്കാം. ഇന്നത്തെ മലയാള മനോരമയുടെ 5-ാമത്തെ പേജിൽ ഒരു പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്ന വാർത്തയാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് താൽക്കാലിക ഉത്തര സൂചികയായി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐസർ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിലെ 5-വർഷ ഇന്റഗ്രേറ്റഡ് BS MS പ്രോഗ്രാമിൽ പ്രവേശനത്തിന് ഈ മാസം 9 നടന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ താൽക്കാലിക ഉത്തര സൂചിക പ്രസിദ്ധീകരിച്ചു. വെബ്സൈറ്റ് ഐസർ അഡ്മിഷൻസ് .in എന്ന സൈറ്റിൽ പരാതികളുണ്ടെങ്കിൽ അറിയിക്കാൻ ഈ മാസം 14 വരെ പ്രത്യേക പോർട്ടൽ ലഭ്യമായിരിക്കും. തുടർന്ന് അന്തിമ സൂചിക ഈ മാസം 21 പ്രസിദ്ധീകരിക്കും. മറ്റൊരു വാർത്ത പറയുന്നു, മലയാള മനോരമയുടെ 8-ാമത്തെ പേജിൽ വാർത്തയായിട്ട് കൊടുത്തിരിക്കുകയാണ് നീറ്റ് ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് UG പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ റദ്ദാക്കണമെന്ന ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജഡ്ജിമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരുടെ വേനൽക്കാല ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. 1-ാം റാങ്കുകാരുടെ എണ്ണം കൂടിയതും ഹരിയാനയിലെ ഒരു കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ 6 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചതും ഉൾപ്പെടെ പരീക്ഷ സംശയനിഴലിലായതിന് പിന്നാലെയാണ് വിഷയം സുപ്രീം കോടതിയിലെത്തിയിരിക്കുന്നത്. മറ്റൊരു വാർത്ത പറയുന്നു, നഴ്സിംഗ് പാരാമെഡിക്കൽ 15 വരെ ഫീസ് അടയ്ക്കാം. BSc നഴ്സിംഗിനും മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലെ പ്രവേശനത്തിനും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ഈ മാസം 15 വരെ നീട്ടി. ഫീസ് അടച്ചവർക്ക് 17 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. നേരിട്ട് വിളിച്ച് വിവരങ്ങൾ അറിയാൻ 0471-2560-363 എന്ന നമ്പർ ബന്ധപ്പെടാം. ഇന്നത്തെ മാതൃഭൂമി പത്രം പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസം പേജിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അര പേജ് കവർ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ജോസ 2024 രജിസ്ട്രേഷൻ ആരംഭിച്ചു. JEE മെയിൻ, അഡ്വാൻസ്ഡ് എന്നിവ അടിസ്ഥാനമാക്കിയുള്ള പ്രവേശനങ്ങൾ. 2024 ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ JEE മെയിൻ അഡ്വാൻസ്ഡ് റാങ്ക് പട്ടികകളുടെ അടിസ്ഥാനത്തിലുള്ള സംയുക്ത സീറ്റ് അലോക്കേഷൻ നടപടികൾ ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി അഥവാ JOSA.NIC.in എന്ന വെബ്സൈറ്റിൽ ആരംഭിച്ചു. റാങ്ക് പട്ടികകൾ വിവിധങ്ങളായ സ്ഥാപനങ്ങൾ, കൂടാതെ അലോക്കേഷൻ നടപടികളെപ്പറ്റി വിശദീകരണം, മോക്ക് അലോട്ട്മെന്റിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ, ഓൾ ഇന്ത്യ ഹോം സ്റ്റേറ്റ് അതർ സ്റ്റേറ്റ് കോട്ട സീറ്റുകൾ, അതായത് ഇന്ത്യയിലും സംസ്ഥാനങ്ങളിലുമുള്ള വിവിധങ്ങളായ സീറ്റുകളുടെ പ്രത്യേകതകൾ, അവയുടെ പ്രവേശന നടപടികളെപ്പറ്റി വിശദീകരണം, 6 റൗണ്ടുകളെപ്പറ്റിയുള്ള പ്രത്യേകതകളും വിശദീകരണങ്ങളും, കൂടാതെ സീറ്റ് സ്വീകരിക്കുമ്പോൾ അടയ്ക്കേണ്ട ഫീസിനെ പറ്റിയുള്ള വിവരണം, കൂടാതെ ഫ്രീസ്, ഫ്ലോട്ട്, സ്ലൈഡ്, അങ്ങനെ 3 പ്രോസസ്സിങ്ങിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ, ഇവയെല്ലാം ഇന്ന് വളരെ വിശദമായിട്ട് ആദ്യ അവസാനം അനുവർത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം ഏറ്റവും നന്നായിട്ട് വിശദീകരിച്ചിരിക്കുകയാണ് മാതൃഭൂമി പത്രത്തിന്റെ വിദ്യാഭ്യാസം പേജിൽ. JEE മെയിൻ, JEE അഡ്വാൻസ് രജിസ്ട്രേഷൻ ചോയ്സ് ഫില്ലിംഗ് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇന്നത്തെ ഈ പത്രം പരിശോധിക്കുകയും വിശദാംശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഏറെ ഉപകാരമായിരിക്കും. NIT വിഭാഗത്തിലുള്ള പ്രവേശനവും പ്രവേശനത്തിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയും എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതോടെ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.